കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് പിന്നാലെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ രോഗിയുടെ പരാക്രമം. ബുധനാഴ്ച രാത്രിയാണ് ആശുപത്രിയിലെത്തിയ രോഗി ചികിത്സയ്ക്കിടെ ഇറങ്ങിയോടിയത്. ഒടുവിൽ രോഗിയെ ചികിത്സിച്ചതാകട്ടെ കൈകാലുകൾ പിടിച്ചുകെട്ടി. അക്രമാസക്തനായ യുവാവാണ് ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും ഒക്കെ പരിഭ്രാന്തരാക്കിയത്. നെടുങ്കണ്ടം സ്വദേശി പ്രവീണാണ് ഡോക്ടറെയും നഴ്സുമാരെയും ഒക്കെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് അടിപിടിയിൽ പരിക്കേറ്റ പ്രവീണിനെ ചികിത്സയ്ക്ക് എത്തിച്ചപ്പോൾ പ്രകോപനമുണ്ടായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു അടിപിടി നടത്തിയത്. ആശുപത്രിയിലെത്തിയ ഇയാൾ ചികിത്സയ്ക്കിടെ ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് കൈകാലുകൾ ബന്ധിച്ചതിന് പിന്നാലെയാണ് ആശുപത്രിയിലെത്തി ചികിത്സ നൽകിയത്. ചികിത്സയ്ക്കിടെ യുവാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് ഇയാളെ പിടികൂടി വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒടുവിൽ കൈകാൽ പിടിച്ചുകിട്ടിയതിന് പിന്നാലെ ചികിത്സയും നൽകി. അടിപിടിയിൽ പരിക്കേറ്റയാളെയാണ് പോലീസ് രാത്രി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത്. മദ്യലഹരിയിലായിരുന്നു ഈ സമയവും ഇയാൾ. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ രീതിയിലാണെങ്കിൽ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും യുവാവ് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചത്. എന്നാൽ ഇതിനിടെ രോഗി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് കടന്നുകളഞ്ഞ ഇയാളെ നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലാണ് സമീപത്തെ ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഇയാളെ പിടികൂടിയത്. തുടർന്ന് വീണ്ടും അതേ ആശുപത്രിയിൽ എത്തിക്കുകയും കൈകാലുകൾ കെട്ടിയിട്ടതിന് പിന്നാലെ ചികിത്സ നൽകുകയുമായിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ അക്രമി ഓടിക്കേറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വാർത്തകളും പുറത്തുവരികയാണ്. ചോവൽ സ്വദേശി ഫാറൂഖ് ആണ് അക്രമം അഴിച്ചുവിട്ടത്. കാസർഗോഡ് മാർക്കറ്റിൽ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ ഫാറൂഖ് ആശുപത്രിയിലേക്ക് ഓടിക്കേറുകയായിരുന്നു. ആശുപത്രിയിലെത്തിയ രോഗിയെ കയ്യേറ്റം ചെയ്യാനും ഇയാൾ ശ്രമിച്ചു. പോലീസ് എത്തിയാണ് ഫറൂഖിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയത്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിലാണ്. ഇയാളെ CCTVയുടെ സഹായത്തോടെയാണ് വാർഡന്മാർ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത്. ആരോ കൊല്ലാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഇടയ്ക്കിടെ സന്ദീപ് നിലവിളിക്കുന്നുമുണ്ട്. ഇയാളുടെ ചില പെരുമാറ്റങ്ങൾ അഭിനയമാണോ എന്നാണ് ജയിൽ അധികൃതർ സംശയിക്കുന്നത്. ഡോക്ടറെ കുത്തിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയുണ്ടെന്നാണ് പ്രതി മറുപടി പറഞ്ഞത്. എന്താണ് കൃത്യം നടത്താൻ കാരണമെന്ന ചോദ്യത്തിന് ആരോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു മറുപടി. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കി സന്ദീപിനെ പോലീസ് ജയിൽ അധികൃതർക്ക് കൈമാറിയത്. ഇയാളെ പരിശോധിക്കാൻ ആദ്യം ഡോക്ടർമാരൊന്നും തയ്യാറായിരുന്നില്ല. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചാണ് പരിശോധന പൂർത്തിയാക്കിയത്. പ്രതിയുടെ ഷുഗറിന്റെ അളവ് കുറവായിരുന്നു. രാത്രി ജയിലിൽ ബ്രെഡും മരുന്നുമാണ് നൽകിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ സെല്ലിൽ പ്രതി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. സ്ഥിരമായി ലഹരി ഉപയോഗിച്ചത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിനുശേഷമായിരിക്കും മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുകയെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.